ആദ്യമായിട്ട് ബിനോയ് ചെയ്യാൻ പോകുന്നത് കുയിലിന്റെ ശബ്ദമാണ്. കുയിൽ മയിലിന്റെ ശബ്ദം. അടുത്തതായി വേഴാമ്പലിന്റെ ശബ്ദം. പൂവങ്കോഴി. പോമറേനിയൻ പട്ടി. പോമറേനിയൻ കഴിഞ്ഞു, ഇനി അടുത്ത് അൽസേഷ്യൻ പട്ടി. അൽസേഷ്യൻ. ഇനി വരാൻ പോകുന്നത് നാടൻ പട്ടി. ഇനി അടുത്തൊരു മിണ്ടാ പ്രാണിയാണ് വരാൻ പോകുന്നത് കൊതുക്. അടുത്തായിട്ട് കാക്കയുടെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. എരുമയുടെ ശബ്ദമാണ്. പശു. ഇനി അടുത്ത പെർഫോമൻസിന് മുന്നാടിയായിട്ട് ഇതിൽ നിന്ന് അഞ്ച് അനിമൽസിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം പ്രസന്ന മാസ്റ്റർക്കും രാജ്ചേട്ടനും നവാസക്കും നമ്മൾ നൽകുന്നതായിരിക്കും. ഞാൻ അനിമൽസിന് പകരം മീരാണ് ഇമിറ്റേറ്റ് ചെയ്താ പോരെ? ഇല്ല, ഓൺലി അനിമൽസ്, ഓൺലി അനിമൽസ്. എന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ അനിമൽ ആണ്. അയ്യടാ, ഒന്നുമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ജഡ്ജസിന്റെ ടേൺ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഏത് അനിമൽ ആണ്? കഴുത. ഓക്കേ. സിംഹം. സിംഹം കഴിഞ്ഞു, ഇനി അടുത്ത് കടുവ. പേപ്പട്ടിയുടെ ശബ്ദമാണ് പേപ്പട്ടി. മുട്ടനാട്. മുട്ടനാടിന്റെ ശബ്ദം. ഇനി അടുത്തായിട്ട് പൂച്ചയുടെ ശബ്ദമാണ് ബിനോയ് ചെയ്യാൻ പോകുന്നത്. പൂച്ച. അണ്ണാൻ. അണ്ണാന്റെ ശബ്ദം. അടുത്തായിട്ട് പട്ടി കോട്ടുവായി ഇടുന്ന ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. കൊരങ്ങന്റെ ശബ്ദമാണ് കൊരങ്ങൻ. ചെന്നായയുടെ ശബ്ദം. ഇനി അടുത്തായിട്ട് ആൾക്കുരങ്ങിന്റെ ശബ്ദം. ചെമ്പോത്തിന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. ഇനി താറാവിന്റെ ശബ്ദമായാലോ. ഡക്ക്. ഈച്ചയുടെ ശബ്ദം. അടുത്തടുത്ത് കൊക്കിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. പരുന്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. പരുന്ത്. അടുത്തായിട്ട് നമുക്ക് ഓലഞ്ഞാലിയുടെ ശബ്ദം കേൾക്കാം. ഓലഞ്ഞാലി. ഇനി നമുക്ക് വണ്ണാത്തിക്കിളിയുടെ പാട്ട് കേട്ടാലോ. വണ്ണാത്തിക്കിളി.
അടുത്തായിട്ട് വാൻകോഴി എന്ന് പറയുന്ന ഒരു കോഴിയുണ്ട്, അതിന്റെ ശബ്ദം. ഇനി മരംകൊത്തിയുടെ ശബ്ദമായാലോ? ഇനി തത്തയുടെ ശബ്ദമായാലോ? ഇനി നമുക്ക് ആനയുടെ ശബ്ദം കേൾക്കാം. ഇനി ഏറ്റവും അവസാനത്തെ ശബ്ദം മൈന.